അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ. നമ്മള് രാവിലെ തന്നെ ഒരു ട്രെയിൻ യാത്ര പോവുകയാണ്, നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ, ഒരു 5:50-5:55 കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ക്യാപ്ഷൻ വായിച്ചാണെങ്കിൽ ഇന്ന് നമ്മളൊരു ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ യാത്ര. നമ്മൾ അങ്ങോട്ട് പോകുന്നതും ട്രെയിനിൽ ഇങ്ങോട്ട് വരുന്നതും ട്രെയിനിൽ തന്നെയാണ്. രണ്ടും ഈ വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ എന്റെ സ്ഥലമായ കൊട്ടിയത്താണ് കേട്ടോ. ദേ കണ്ടില്ലേ, കൊട്ടിയൊക്കെ നേരം വെളുത്ത് വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇനി നേരെ ബസ്സിലോത്തോട്ട്. അതാണ്ട് ഒരു ബസ് വന്നായിരുന്നു, ബസ്സിൽ ചാടി കയറിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത്, പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഇരുന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും അപ്പുറത്തിരിക്കാം, നൈസിന് കയറി വന്ന് കേട്ടാ. ഇവിടെ ഇരുന്നിട്ട് അതും ഷട്ടർ ഓപ്പൺ ആക്കി നമുക്ക് ഒരു വ്യൂ നോക്കാം. ദേ കണ്ടില്ലേ എൻ്റെ കൊട്ടിയം, കൊട്ടിയം ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ. ഓക്കെ, അപ്പം ഇനി റെയിൽവേ സ്റ്റേഷനിൽ കാണാം. ഒരമണിക്കൂർ കൊണ്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ ഞാൻ. ദാണ്ട ദേ ബസ് ഇറങ്ങിയിരിക്കുകയാണ്, ഒരാറരയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. 18 രൂപയായിരുന്നു കേട്ടോ കൊട്ടിയത്തു നിന്ന് കൊല്ലം വരെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്കായിരുന്നു രാവിലെ നമുക്ക് ട്രെയിൻ യാത്ര, പക്ഷെ നമ്മളിന്ന് കുറച്ചുകൂടെ നേരത്തെയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാം. ചിലപ്പം നമുക്കിന്ന് ഇറങ്ങേണ്ട സ്റ്റേഷൻ തിരുവല്ലയാണ് കേട്ടോ, കാരണം നമ്മൾ പോകുന്ന ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ഹൈന്ദവ ക്ഷേത്രമാണ്. പേര് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ വെരി നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തിരുവല്ലയാണ്. ഇനിയിപ്പോൾ അകത്തോട്ട് കയറി നേരെ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഗൈസ് ദയവായിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിലോട്ട് പോകാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 എൻ്റെ മൈൻഡിലൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിക്കോ പരശുവിനോ കയറി വിടാം എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു 8 മണിക്കുള്ള മെമു ഉണ്ടല്ലോ നമ്മളെ പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത്, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇറക്കിയില്ലായിരുന്നു, അതിനകത്ത് പോയാലും മതി എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. താഴെ ഒരു ട്രെയിൻ കിടക്കുന്നു, ഞാൻ മേളിൽ കൂടെ നടന്നു വന്നപ്പോൾ സൗണ്ട് കേട്ടായിരുന്നു. ഊഹം ശരിയാണെങ്കിൽ മലബാർ എക്സ്പ്രസ് ആവാനാണ് സാധ്യത. താഴോട്ട് ചെന്നിട്ട് നോക്കാം. ഇതേ വലത്തെ സൈഡിൽ കിടക്കുന്ന നമ്മുടെ മെമു, അതായത് നമ്മുടെ മലബാർ എക്സ്പ്രസ് തന്നെ കേട്ടോ ഈ കിടക്കുന്നത്. ട്രെയിൻ നമ്പർ 16630 തിരുവനന്തപുരത്ത് നിന്ന് മാംഗ്ലൂർ സെൻ്റർ, TVM മാംഗ്ലൂർ സെൻ്റർ. ഇത് നേരെ തിരിച്ചായിരിക്കുമല്ലോ, അപ്പോൾ ഇതിപ്പോൾ നേരെ തിരുവനന്തപുരത്തോട്ട് പോവാ കേട്ടോ. ദേ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്ന ട്രെയിൻ ഏതാണെന്ന് അറിയുമോ, നമ്മുടെ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ആട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു കൊല്ലത്ത് നിന്ന് തന്നെ കോഴിക്കോട് ജനശതാബ്ദിയെ. ഇപ്പം നമ്മൾ യാത്ര ചെയ്യാൻ പോയപ്പോഴും രാവിലെ കണ്ടിരുന്നു. ഇന്നേരം കോഴിക്കോട് ജനശതാബ്ദി നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ട്രെയിൻ നമ്പർ 12076 കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ആണ് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം സമയം 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾക്ക് പരശൂല് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ നിന്ന് എവിടെ ഇപ്പം ഈ ചക്കുളത്ത് ദേവി ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ് കേട്ടോ. തിരുവല്ല വന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ചേ ഉള്ളൂ നമ്മുടെ ചക്കുളത്ത് ബസ് കിട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം എങ്ങനെയാ കാര്യങ്ങളെന്നൊക്കെ. ഇപ്പം ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിലും എറണാകുളം ജംഗ്ഷനിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിലും അങ്ങോട്ടുള്ള ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ ട്രെയിൻ അവൈലബിൾ ആണല്ലോ തിരുവല്ലയിലോട്ട് രാവിലത്തെ ഒരു ടൈമിൽ. പിന്നെ കുറവാണ് ഒരു, പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ട്രെയിൻ. അപ്പം അത് നോക്കി വെച്ചിട്ട് വരിക. പിന്നെ തിരികെയുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം വെള്ളിയാഴ്ച യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ചൂസ് ചെയ്യാൻ അത് ഞാൻ പറയാം, തിരിച്ചു വരുന്നതിൻ്റെ അനുബന്ധിച്ചുള്ള കാര്യം കേട്ടോ അത്. അപ്പം അങ്ങോട്ട് എന്തായാലും ട്രെയിനിൽ പോകുന്നവർക്ക് തിരിച്ച് ബസ്സിൽ വരാനായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. പിന്നെ നമ്മൾ, പിന്നെ എനിക്ക് ട്രെയിനിൽ വരാനാണ് കൂടുതൽ താല്പര്യം, അതുകൊണ്ടാണ് വെള്ളിയാഴ്ച കൂടെ ചൂസ് ചെയ്തത് കേട്ടോ. തിരിച്ച് ട്രെയിനിൻ്റെ അവൈലബിലിറ്റി ചെറുതായിട്ട് പോസ്റ്റ് ആയിരിക്കും, മനസ്സിലായോ, തിരുവല്ല സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടാൻ. അപ്പോൾ ബസ്സായിരിക്കും എന്തുകൊണ്ടും നല്ലത് തിരിച്ചു വരാം. ഇതേ കണ്ടില്ലേ തിരുവനന്തപുരം കോഴിക്കോട്, ഇനി നേരെ കോഴിക്കോടേക്കാണ്, കോഴിക്കോടിൻ്റെ മുഞ്ചൻ. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ക്ഷേത്രത്തെ പറ്റി. നമുക്കെന്തായാലും നമ്മുടെ ട്രെയിനൊക്കെ വന്നിട്ട് കയറട്ടെ. നമ്മുടെ ചേട്ടൻ നാണ്ട വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ പച്ചക്കൊടിയൊക്കെ കാണിച്ച് നമ്മളെ ഗാർഡ് എടുത്തു കേട്ടോ ജനശതാബ്ദി. അപ്പുറത്ത് നമ്മളെ മലബാർ കിടക്കുന്നത്, ഇനി ഇത് പോയിട്ടേ മലബാർ പോകത്തുള്ളായിരിക്കും. കുറച്ച് നേരം കൊണ്ട് മലബാർ വേണ്ട, മലബാറും എടുത്തു കേട്ടോ, പതുക്കനെ എടുത്തിട്ടുണ്ട് മലബാർ എക്സ്പ്രസ്. ഇപ്പം കോഴിക്കോട് ജനശതാബ്ദി ആയിരുന്നു വന്നത്, അത് കഴിഞ്ഞിട്ട് സ്കൈ ആണോ ഒരു വൈബ് ഉണ്ടല്ലേ മേളിൽ നോക്കിയേ. ഞാൻ പിന്നെ 24 hours ഇവിടെ ഉള്ളതാ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ വരുന്നത്, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ. അപ്പം വീഡിയോ ഇനി ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണണേ കേട്ടോ. തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ, ഇപ്പം രാവിലത്തെ അത്ര തണുപ്പില്ല, കട്ട ചൂടായിരിക്കും. അപ്പം എന്തായാലും നമ്മുടെ മലബാർ എക്സ്പ്രസ് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 ലെഫ്റ്റ് സൈഡിൽ നമ്മളെ മെമു കിടക്കുന്നുണ്ടാ, നമ്മളെ പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത്, അങ്ങോട്ടൊന്ന് പോകണം. ഇതേ പോയി മലബാർ എക്സ്പ്രസ് പൊക്കോണ്ടിരിക്കുന്നു.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കേരളത്തിലെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ് കേട്ടോ. തിരുവല്ലയിൽ നിന്ന് അമ്പലത്തിലേക്ക് ഒരു 10 കിലോമീറ്ററോളം അടുത്താണ്, 10 കിലോമീറ്ററേ ഉള്ളൂ, പെട്ടെന്ന് എത്തും. അപ്പം മലബാർ എക്സ്പ്രസ് ബൈ ബൈ. നമ്മളെ പാവപ്പെട്ടവൻ്റെ വന്ദേ ഭാരത് കിടക്കുന്ന കണ്ടാ. ഇവനകത്ത് നമുക്ക് പോവാം കേട്ടോ, തിരുവല്ലയിൽ ഈ ട്രെയിനിൽ നമുക്ക് പോവാം. ഇത് 8 മണിക്ക് പക്ഷേ ഇവിടെ നിന്ന് എടുക്കത്തേയുള്ളൂ, ഒരു 9:30 ആകുമ്പോഴത്തേക്കും തിരുവല്ല സ്റ്റേഷനിലെത്തും. രാവിലെ തന്നെ ആയതുകൊണ്ടാണ് അറഞ്ചും പുറഞ്ചും ട്രെയിനുകൾ. ഇതേ വരുന്ന അടുത്ത ട്രെയിൻ, ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ട്രെയിൻ നമ്മുടെ കന്യാകുമാരി എക്സ്പ്രസ്, ട്രെയിൻ നമ്പർ 16381 കേട്ടോ. പൂനെയിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകുന്ന ട്രെയിനാണ്, പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുകയാണ്. ഇപ്പം മലബാർ പോയി, പിന്നെ അല്ല ആദ്യം വന്നത് കോഴിക്കോടാണ്, മലബാർ ഇവിടെ കിടന്നിട്ട് കോഴിക്കോട് പോയിട്ട് മലബാർ പോയി, പിന്നെ ദേ നമ്മുടെ കന്യാകുമാരി എക്സ്പ്രസ് പൂനെ കന്യാകുമാരി. ദേ കണ്ടില്ലേ സൂമിങ്, ക്ലിയർ കുറവായിരിക്കും രാവിലെ. ഇനി കുറച്ച് വെട്ടമൊക്കെ ആണോ, റെഡ്മി ഒക്കെ ആയതുകൊണ്ട് കുറച്ച് വെട്ടം വീഴണം. ഇന്ത്യൻ റെയിൽവേസ് പതുക്കെ മൂവ് ആവുകയാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം, അതെ മൂവ് ആവുകയാണ്, പോവുകയാണ് കേട്ടോ. കുറച്ചേരം ഇവിടെ നിർത്തിയിട്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുക്കാഞ്ഞതാ വീഡിയോ. കുറച്ചേരം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു 5 മിനിറ്റോളം ഉണ്ടായിരുന്നു. അപ്പം അതേ പതുക്കെ പോവുകയാണ്. ഇനിയിപ്പോൾ വരാനുള്ളത് നമ്മുടെ പയ്യന പരശു. പരശു എവിടുന്ന് എങ്ങനെയാണോ എന്തോ തിരുവനന്തപുരം സെൻട്രൽ, പക്ഷേ നാഗർകോവിലിൽ നിന്ന് വരുക, എങ്ങനെയാണോ എന്തോ അറിയാം. പരശുറാം സ്ഥിരം യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പരശുറാമിലൊക്കെ യാത്ര ചെയ്തവരൊക്കെ ആരല്ലേ. എന്തായാലും നമ്മുടെ യവനങ്ങ് പോയി, പൂനെ എക്സ്പ്രസ്, ഛേ കന്യാകുമാരി എക്സ്പ്രസ്, പൂനെ നിന്ന് കന്യാകുമാരിയിലോട്ട് വന്നത്. ഇനി പരശുറാം എക്സ്പ്രസ് വരണം, നേരെ കയറണം. സോ നമ്മൾ പരശുവിന് വേണ്ടി വെയിറ്റിംഗാണ് കൊല്ലം ജംഗ്ഷനിൽ. കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് പോകേണ്ട നമ്മുടെ പരശുറാം എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പരശുറാം എക്സ്പ്രസ്, നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് മാംഗ്ലൂർ വരെ പോകുന്ന നമ്മുടെ പരശുറാം വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 7:26 ആയിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ നമ്പർ 16650 ആണ്. അപ്പോൾ ഈ ട്രെയിനിലാണ് നമുക്ക് യാത്ര. ഇതിലും നമുക്ക് തിരുവല്ലയിൽ പോവാം, ഇത് കഴിഞ്ഞിട്ട് വരുന്ന ശബരിയിൽ നമുക്ക് തിരുവല്ലയിലെത്താം, പിന്നെ നമ്മുടെ വാഹപ്പെട്ടവൻ്റെ വന്ദേ ഭാരത് ഇല്ലേ ഇപ്പുറത്ത് കിടക്കുന്ന മെമു, അതിലും നമുക്ക് തിരുവല്ലയിൽ പോകാം കേട്ടോ. പിന്നെ അതെല്ലാം ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ സമയം കാര്യങ്ങളൊക്കെ പോലെയാണ്. അപ്പം അതൊക്കെ അനുസരിച്ചിട്ട് വേണം ആൾക്കാർ നോക്കാം. ഇപ്പം എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ഭാഗത്തു നിന്ന് ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നവരും സമയമൊക്കെ നോക്കിയിട്ട് വേണം. തിരുവല്ലയിലൊക്കെ ട്രെയിനൊക്കെ അവൈലബിലിറ്റി ആണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ കയറി ദർശനമൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴും ഒന്ന് നോക്കണം. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ ശബരി എക്സ്പ്രസ് ഉണ്ട് 1:50, അതായത് നമുക്ക് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ വരാം. അങ്ങോട്ടാണെങ്കിലും എറണാകുളം ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോകാനാണെങ്കിലും തിരുവല്ലയിൽ നിന്ന് ട്രെയിൻ നോക്കണം കേട്ടോ. അപ്പം അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിൽ പോകുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ബസ് തന്നെ. എന്തായാലും അങ്ങ് ഇങ്ങോട്ട് വരാം, നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരാൻ ധാരാളം ട്രെയിനുകളുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തു നിന്നും തിരുവല്ലയിൽ നിന്ന്. അത് തന്നെ ആയിരിക്കും ട്രെയിനിൽ വരുന്നതായിരിക്കും ഒരു കണക്കിന് നല്ലത്. യാത്രയും സൗകര്യവും പിന്നെ ബഡ്ജറ്റ് യാത്രയും കൂടെ ആയിരിക്കും. പിന്നെ ട്രെയിനിൽ ഒറ്റയിരിപ്പേ, നമ്മുടെ ബസ്സിൽ ഒറ്റയിരിപ്പിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എന്തായാലും ട്രെയിൻ ഇപ്പം നിർത്തും, നൈസായിട്ടൊരു ഇതങ്ങൊക്കെ കാണിച്ചിട്ട് അങ്ങോട്ട് കയറാം. ഇതേ കണ്ടല്ലേ നമ്മൾ പോകുന്ന ട്രെയിൻ ഇതാണ് കേട്ടോ. ദേ വലിയ താമസമില്ലാതെ നമ്മളെ ട്രെയിൻ ദേ ഇപ്പോൾ എടുക്കും. ദേ എടുത്തു 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 നമ്മൾ ദേ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പോവുകയാണ് കേട്ടോ. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി നേരെ തിരുവല്ലയിലോട്ടാണ്. ഇനി നേരെ തിരുവല്ലയിലാണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ. ഇതിനിടയ്ക്ക് വെച്ചിട്ട് സ്റ്റേഷൻസുകളൊക്കെ ഉണ്ട്. നമ്മുടെ ശാസ്താംകോട്ട സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്, കരുനാഗപ്പള്ളിയുണ്ട്, അവിടെയൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ നേരെ ഇനി തിരുവല്ലയിലോട്ടാണ്. ഇതേ കണ്ടില്ലേ പരശുറാമിൻ്റെ അകത്തെ കാഴ്ചകൾ. അപ്പം നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൻ്റെ പേര് ആരും മറക്കണ്ട, സ്ത്രീകളുടെ ശബരിമല എന്നും കൂടാണ് കേട്ടോ. അതായത് മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഒന്ന് നമ്മുടെ ശക്കുളത്തുകാവ് ദേവി ക്ഷേത്രം കേട്ടോ. കൂടുതൽ വിവരങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട്, നമ്മൾ തിരുവല്ല എത്തിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അവിടുത്തെ അമ്പലത്തിലെ ഒരു ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അടിപൊളി ഒരു ക്ഷേത്രമാണ് നമ്മുടെ ചക്കുളത്തുകാവ്. പക്ഷേ ഈ ഒരു സമയമുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ പോകുന്ന ഈ ഫെബ്രുവരി മാസം വലിയ തിരക്ക് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തത്. കടകളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ. അതാണ് ഞാൻ ഈ ഒരു ടൈം തന്നെ ചൂസ് ചെയ്തത് യാത്ര ചെയ്യാൻ. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പോകാൻ ആഗ്രഹമുള്ള ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു മാസം, ഇനി അങ്ങോട്ടുള്ള 2 മാസമൊക്കെ നല്ലതുപോലെ പോകാൻ പറ്റിയ മാസമാണ് കേട്ടോ. ദേവീനെയൊക്കെ കണ്ട് നന്നായി ദർശനമൊക്കെ കിട്ടി അടിപൊളിയായിട്ട് വരാം. വേറൊന്നും കൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ, ഈ ഒരു സമയം തിരക്ക് കുറവാണ്. അതിപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. കാരണം തിരക്കുള്ള സമയത്ത് മൊത്തവും അവിടെ കടകളെല്ലാം ഓപ്പണായിട്ട് നമുക്ക് അടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് നല്ലതുപോലെ ദർശനം നടത്തി, അതാണ് ഞാനിവിടെ മെയിനായിട്ട് പോകാൻ കാരണം. ദേവി ഒന്ന് നന്നായി കണ്ട് ദർശിച്ച്
ഒന്ന് വരണം. അപ്പം നമ്മുടെ ഈ പരശുറാം എക്സ്പ്രസ്സിന് സ്റ്റോപ്പുകളുള്ളത് കൊല്ലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, കായംകുളം, നമ്മുടെ മാവേലിക്കര, ചെങ്ങന്നൂർ, പിന്നെ തിരുവല്ലയാണ് കേട്ടോ, പിന്നെയാണ് തിരുവല്ല. അപ്പോൾ എല്ലാ സ്റ്റേഷനും കൂടെ കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് പോവും. അപ്പോൾ കൊല്ലത്ത് നിന്ന് നമ്മൾ കയറിയ പരശുറാം എക്സ്പ്രസ് ഇപ്പോൾ ദേ കൊല്ലം ജില്ലയിലെ മൺറോതുരത്ത് സുന്ദരമായ ഈ പ്രദേശം ക്രോസ് ചെയ്ത് ദേ ഒരു കറുവൊക്കെ അടിച്ച് നൈസായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ പോക്ക് ഇങ്ങനെ അങ്ങ് പോട്ടെ, എന്തായാലും നമുക്കപ്പോൾ ഇനി നേരെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മളൊരു 9:05 നമ്മുടെ ഡെസ്റ്റിനേഷനായ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പരശുറാം എക്സ്പ്രസ് ആണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പരശു പോവുകയാണ്. പരശു ഇനി നേരെ മംഗലാപുരമാണ് കേട്ടോ. മംഗലാപുരം വരെ പോകുന്ന നമ്മുടെ പരശുവാണ്. അപ്പം പരശുവിനി പരശുവിനെ എങ്ങനെയെങ്കിലും മംഗലാപുരത്ത് കൊണ്ടെത്തിക്കാനുള്ള ധൃതിയാണ്. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും ക്ഷേത്രത്തിലെത്തണം. നമ്മുടെ ഡെസ്റ്റിനേഷനായ തിരുവല്ല സ്റ്റേഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്കെന്തായാലും നടന്ന് ദേ അപ്പുറത്ത് ഇറങ്ങണം എക്സിറ്റിലോട്ട്. അതുകൊണ്ട് നമ്മൾ നിന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് വരുമ്പോൾ ദേ ഇതുപോലൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, ഒരു കുഞ്ഞൻ ഓവർ ബ്രിഡ്ജ്. ആ ഓവർ ബ്രിഡ്ജ് താണ് നമ്മളിങ്ങനെ പതുക്കനെ നൈസിന് കയറി കയറി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഈ കൊല്ല ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കേ തിരുവല്ലയിലേക്ക് നമ്മുടെ ശബരിയുണ്ട്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പുറകെ ശബരിയാണ് പരശുവിൻ്റെ. പിന്നെ നമ്മുടെ പിന്നെ കൊല്ലത്തിനടുത്ത് നമ്മുടെ മെമു ഉണ്ട്. അത് നമ്മുടെ കൊല്ലംകാർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ആ മെമു. നമ്മുടെ പാവപ്പെട്ടവനെ വന്നേ പറഞ്ഞില്ല, ഫാസ്റ്റസ്റ്റ് മെമു എറണാകുളം ജംഗ്ഷനിൽ എത്തുന്ന അത്. അപ്പം നമുക്കിനി എന്തായാലും ഈ ഓവർ ബ്രിഡ്ജ് ഇറങ്ങി ഇനി താഴോട്ട് പോകുന്ന എക്സിറ്റിലോട്ടാണ്, പുറത്തിറങ്ങണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം, അമ്പലത്തിലൊക്കെ പോകേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്. എന്തായാലും ഇത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. നമ്മുടെ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിലൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, വെരി നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തിരുവല്ലയാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ തികച്ചേ ഉള്ളൂ. ഇതേ പുറത്തേക്ക് കാണുന്ന വഴി, വേ ടു എക്സിറ്റ്, നമ്മൾ പുറത്തോട്ട് പോകണം. ഞാൻ ആദ്യമായിട്ടാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്, അതായത് റെയിൽവേ സ്റ്റേഷന് ഇങ്ങനെ പുറത്ത് വരുന്നത്. വന്നിട്ടില്ല ഇതുവരെ ഒരു ആവശ്യം ഇറങ്ങിയിട്ടുമില്ല. ഇപ്പം നമ്മുടെ ഈ ക്ഷേത്രത്തിലാണെങ്കിലും ഫാമിലി ഒക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത് മുൻപ്. പിന്നെ അല്ലാണ്ട് ബസ്സിലുമായിരുന്നു കേട്ടോ പോയിട്ടുള്ളത്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലെയും പോലെ ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡ്, ഓട്ടോ മാമന്മാരെല്ലാവരും വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മുടെ തിരുവല്ലയുടെ ഒരു ഫ്രണ്ടിലത്തെ വ്യൂ നോക്കട്ടെ. നൈസിന് വന്ന് നിന്നിട്ട് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ ഇവിടുന്ന് ഒരു സംഭവം, ഒരു കുഞ്ഞനാണ്, ഒന്നും കാണാൻ മേല. ഇച്ചിരി അവിടെ ആയിട്ട് തിരുവല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് അഴുക്കൊക്കെ ആയിട്ടൊന്നും കാണാൻ മേല കേട്ടോ. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇനി നമുക്ക് പോകേണ്ട വഴി എന്തെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് എത്തട്ടെ, ഫ്രണ്ടിലോട്ട് നടന്ന് ഞാൻ കാണിച്ചു തരാമേ. ഇതേ കണ്ടില്ലേ ഇച്ചിരി ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഓട്ടോ പോകുന്ന വഴി കണ്ട, ഈ വഴിയാണ് നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോകേണ്ടത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ ഉടനെ നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെ 1.5 കിലോമീറ്റർ ഉള്ളൂ. ഓട്ടോ ചാർജ് 40 രൂപയുള്ളൂ. പക്ഷേ നമ്മൾ നടന്നങ്ങ് പോവുകയാണ്. നല്ല വെയിലുണ്ട്, തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും നോക്കാം. എനിക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ അവിടെ അടുത്ത് ആദ്യം ഒരു ഈ ചേട്ടൻ ആദ്യം നമ്മൾ നടന്നു വന്നപ്പോൾ നിന്നില്ലേ പാസ് ചെയ്ത്. പുള്ളി റെയിൽവേ സ്റ്റേഷൻ വരില്ല, പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പുള്ളി ബസ് സ്റ്റാൻഡ് വരില്ല. പുള്ളി നമ്മളെ പക്ഷേ കുറച്ച് അടുത്താക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും കിട്ടിയതല്ലേ, വെയിലും ഉണ്ട്. ദേ പുള്ളി നമ്മളെ കൊണ്ട് ഇറക്കിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കോട്ടയം. പുള്ളിക്കാരാണെങ്കിൽ വഴിയൊക്കെ പറഞ്ഞു തന്നായിരുന്നു, മല്ലപ്പള്ളി. ഇവിടുന്ന് റൈറ്റ് സൈഡ് കാണുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ മല്ലപ്പള്ളിയാണ്, സ്ട്രെയിറ്റ് പോകുന്നത് കോട്ടയോ. അപ്പം നമുക്ക് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആലപ്പുഴ ഭാഗത്തേക്കാണ് കേട്ടോ ബസ് കയറാനുള്ളത്. ദേ ആ കെ എസ് ആർ ടി സി വന്നിറങ്ങിയതുണ്ടിനെ, അതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരും നമ്മളെ വണ്ടി, കണ്ടില്ലേ പോയത്. അപ്പോൾ നമുക്കിനി എന്തായാലും നൈസിന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. ഓക്കെ, നടക്കാം. നൈസ്, വെയിലാണ്, വെയിലൊരു രക്ഷയില്ല. ഇതേ നമുക്ക് പോകേണ്ടുള്ള ബസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ആലപ്പുഴ വഴി പോകുന്ന. ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചക്കുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാം കേട്ടോ. ബാക്ക് ഡോറൊക്കെ തുറന്ന് കിടക്കുക, ഇവിടെ കിടക്കുക, സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിക്ക് വലിയ പോസ്റ്റൊന്നുമില്ല ബ്രോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വണ്ടി കിട്ടും. എന്തായാലും നമ്മൾ വന്ന് നേരെ സീറ്റ് ഇരുന്നു. അങ്ങനെ നമ്മളെ ബസ് പകുതി എടുത്തു. ഇനി നേരെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ബാക്കി. ഗായ്സ്, നമ്മളങ്ങനെ എത്തി കേട്ടോ. നമ്മൾ 9:25 നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയത് കേട്ടോ. ഇപ്പോൾ 9:52 ആയിട്ടുണ്ട്. ഒരു 15 അല്ലെങ്കിൽ ഒരു 20 രൂപ, ചേ 20 മിനിറ്റ് മാക്സിമം നമ്മളെത്തി.
ഇതേ കണ്ടില്ലേ, നമ്മൾ വന്ന ബസ്സാണ് ആ പോകുന്നത്. ആ ബസ് കറക്റ്റ് ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ടായിരുന്നു നിർത്തിയത് കേട്ടോ. ഞാൻ ഇങ്ങോട്ടൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ചായ കുടിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഒന്ന് നേരെ നടക്കും അങ്ങോട്ട്, റോഡ് സൈഡിലോട്ട് ക്രോസ് ചെയ്ത് ഞാൻ വെളിയിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിലെ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന, അതാണ് ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ. അപ്പം നമ്മൾ എങ്ങനെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊല്ലത്തു നിന്ന് നേരെ കയറി തിരുവല്ല ഇറങ്ങി, തിരുവല്ലയിൽനിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് നേരെ ഇവിടെ എത്തി. ഇതാണ് പുറത്തു നിന്നുള്ളൊരു വ്യൂ. കണ്ടില്ലേ നല്ല വെയിലുണ്ട്, നല്ല വെയിലുമുണ്ട്, നല്ല തിരക്ക് കുറവുമുണ്ട്. ഇതൊന്നും അല്ല ഇവിടുത്തെ തിരക്ക്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയം തിരക്ക് കുറവാണ്. അപ്പം എനിക്ക് തിരിച്ച് വീട്ടിലും ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ വെള്ളിയാഴ്ച വന്നത്. അത് ഞാൻ പറയാം, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് പറയാം. തിരിച്ച് നമ്മൾ ഇവിടെ നിന്നെല്ലാം പോയിട്ട് ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയണ്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും നടക്കാം. അതേ കണ്ട ഓൾമോസ്റ്റ് കടകളൊക്കെ നോക്ക്, ഇവിടെ ഒന്നും ഒരു തിരക്കുമില്ല, നല്ല വെയിൽ. ഇതേ കണ്ടില്ലേ നമ്മൾ നടന്ന്, ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കയറുന്ന നേരെ ക്ഷേത്രത്തിനകത്തോട്ടാണ്. ഇത് എഴുതി വെച്ചിരിക്കുന്നു, ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം സർവമത തീർത്ഥാടന കേന്ദ്രം. സർവമത തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ശ്രീ ഭഗവതി ക്ഷേത്രം ചക്കുളത്തുകാവ്. അതെ നമുക്ക് ഇവിടുത്തെ കാർ പാർക്കിംഗ്, ഇവിടുത്തെ പാർക്കിംഗ് ഉണ്ടാകാൻ അറിയാം. ഇവിടുത്തെ ഈ ഒരു സമയത്തെ തിരക്കുറവ്, സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. അതായത് മധ്യ തിരുവിതാംകൂറിലെ, ഇനിയിപ്പം നല്ല വെയിലും ഉണ്ട്. അപ്പം നമ്മൾ, ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ഹൈന്ദവ ക്ഷേത്രമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. മുഖ്യ പ്രതിഷ്ഠ ഇവിടെ ആദിപരാശക്തിയാണ് കേട്ടോ. വനശൈലാ ദ്രിവാസിനിയായ ശ്രീ ദുർഗാ സങ്കല്പത്തിലാണ് കിഴക്കോട്ടാണ് ദർശനം നമ്മുടെ ദേവിയുടെ. ചക്കുളത്തമ്മ എന്ന പേരിൽ ഭഗവതി കേരളത്തിൽ അറിയപ്പെടുന്നു കേട്ടോ. എട്ട് കൈകളോടുകൂടിയാണ് ഭഗവതിയുടെ ഇവിടുത്തെ പ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തന്നെ ഗണപതി, ശിവൻ, മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ധർമ്മശാസ്താവ്, നവഗ്രഹങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മാത്രമല്ല വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഇവിടുത്തെ പ്രസിദ്ധമായ പൊങ്കാല ഇവിടെ നടക്കുന്നത്. ആ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യ സിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാര പ്രകാരമുള്ള ഒരു ആരാധനയാണ് ഇവിടുത്തെ ആ പൊങ്കാല. അന്നേ ദിവസം തന്നെയാണ് ഈ പൊങ്കാല, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസം, ഈ പൊങ്കാല നടത്തുന്ന അതേ ദിവസം തന്നെയാണ് ഈ പറയുന്ന കണക്ക് നമ്മുടെ കാർത്തിക സ്തംഭം, ലക്ഷദീപം, ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയുള്ള നാരി പൂജ, വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന, ലഹരി വിമോചന പ്രതിജ്ഞ. അതേപോലെ തന്നെ ലഹരി വിമോചന പ്രതിജ്ഞ, ഇവിടെ ഈ ലഹരി വിമോചന പ്രതിജ്ഞ ഇവിടുത്തെ ഒരു വലിയ സംഭവമാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ, ഇതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ നടത്തുന്നത് കേട്ടോ. മാത്രമല്ല നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് നമ്മുടെ ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത്. കൂടാതെ തന്നെ നമ്മുടെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാ നദിയുടെയും മണിമലയാറിൻ്റെയും സംഗമ സ്ഥാനത്താണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിനെ പറ്റി പറയാനുള്ള പ്രധാന കുറച്ച് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരാശക്തിക്ക് ഇവിടെ എല്ലാ വർഷവും കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട് കേട്ടോ. ധനു 1 മുതൽ 12 വരെ നടക്കുന്ന ഉത്സവം 12 നോയമ്പ് മഹോത്സവം എന്ന് ഇവിടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ എനിക്കറിയാവുന്നതും കേട്ടതും വെച്ച് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിലും കൂടുതൽ അറിവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ വീഡിയോ കാണുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അകത്തോട്ട് കയറാം. അകത്ത് എന്തായാലും ഫോണോ ക്യാമറയോ ഒന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇത് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ കെ എസ് ആർ ടി സി കിടക്കുന്നുണ്ടോ നിങ്ങൾ? അത് നമുക്ക് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്ക് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം, പക്ഷേ ഞാൻ ട്രെയിനിൽ പോകുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ബസ്സൊന്നും വലിയ പോസ്റ്റ് കിട്ടത്തില്ല, ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് അടുത്താണല്ലോ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. എന്തായാലും നേരെ അങ്ങോട്ടൊരു വഴിയുണ്ട്, ആ വഴിയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. അതായത് നമ്മൾ ഇപ്പുറത്തെ വഴിയായിരുന്നു വന്നത്. ഇനിയിപ്പോൾ ക്രോസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ആ വഴി. വലിയ കറക്കമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഒന്ന് കറങ്ങി പോവാം, നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആലോചിക്കുക, നമ്മൾ കൊല്ലത്തു നിന്നായിരുന്നു വന്നത്. കൊല്ലത്തു നിന്ന് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ് നമ്മുടെ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ 45 രൂപ ടിക്കറ്റായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ തിരുവല്ല സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് കുറച്ച് നടന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നു. നടക്കാൻ പറ്റാത്തവർക്ക് 40 രൂപയുടെ കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വഴിയാണ് പോകാൻ പോകുന്നത് കേട്ടോ. നമ്മൾ വന്നത് അപ്പുറത്തെ വഴിയായിരുന്നു, ആ വഴി ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമ്മൾ ഈ വഴി ഇപ്പം നടന്ന് പോവുക. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്
ആ കെ എസ് ആർ ടി ഓട്ടോയ്ക്ക് 40 രൂപയുള്ളൂ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെ. പക്ഷെ ഞങ്ങൾ നടന്നു, നടന്നിട്ട് പിന്നെ ഇവിടുന്ന് 18 രൂപ കൊടുത്ത് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു. ദർശനമൊക്കെ കഴിഞ്ഞു, അമ്പലത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക. അതാ കണ്ടില്ലേ, ഹോട്ടലൊന്നും ഇവിടെ ഇല്ല. ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം, ജംഗ്ഷനിൽ പോയാലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ, അത് മനസ്സിലായ. അപ്പോൾ ഇവിടെങ്ങും ഒന്നും ഓപ്പണം. ഇപ്പം പഴയണക്ക് അതായത് തിരക്കില്ലാത്തതുകൊണ്ട് കച്ചവടം കുറവാണ്. ഞാൻ വെയിലൊക്കെ കൊണ്ടിങ്ങനെ നടന്നു പോവുകയാണ്. എന്തായാലും ദേ ഇപ്പം കാണിച്ചു തരാം. നമ്മൾ ആദ്യം അമ്പലത്തിലോട്ട് കയറി വന്ന വഴി അത്. എന്നിട്ട് നമ്മൾ ഇവിടെ വലിയ ആർച്ച് കണ്ടില്ലായിരുന്നോ, ചക്കുളത്ത് കാവിൻ്റെ. ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ക്രോസ് ചെയ്ത്. അതായത് എനിക്ക് വണ്ടി അങ്ങ് പോട്ടെ. ഒരു വലിയ ആർച്ച് ഇത് കണ്ടില്ലേ, ഈ വഴിയല്ലായിരുന്നു നമ്മൾ കയറിപ്പോയത്. ഇപ്പം ഞാൻ ഇറങ്ങി വന്നത് ഇതിനകത്തൂടെ കയറി ഇപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി വന്നു, മനസ്സിലായ. ഇപ്പം റൂട്ട് കറക്റ്റായില്ലേ, ഇനി നേരെ ഇതിലേ പോവുക. ഈ വഴിയായിരുന്നു നമ്മൾ ആദ്യം കയറിപ്പോയത്, ഇപ്പം നമ്മളിത് ഈ വഴിയായിരുന്നു ഇറങ്ങി വന്നത്. ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ നേരെ നമ്മളെ ബസ് വന്ന് ഇറങ്ങിയില്ലേ, അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് തട്ടും തിരുവല്ല. പിന്നെ അവിടെ നിന്ന് നടന്നങ്ങ് പോവാം, അത് തന്നെ പരിപാടി. അപ്പം എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ട് വെള്ളിയാഴ്ച പോകാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീക്കിലി എക്സ്പ്രസ് എനിക്ക് കിട്ടും. കൊല്ലം വീക്കിലി എക്സ്പ്രസ് നമ്മുടെ വിശാഖപട്ടണത്തിൽ നിന്ന് വരുന്നൊരു വണ്ടി ഉണ്ടല്ലോ, ട്രെയിൻ നമ്പർ 18567. ആ വണ്ടി എനിക്ക് കിട്ടും. ആ വണ്ടി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് 11:30 തിരുവല്ലയിൽ എത്തും. ഇപ്പോൾ ഒരു 10:30 കഴിഞ്ഞതേ ഉള്ളൂ. ഇദ്ദേഹം നമ്മളങ്ങോട്ട് വന്നു കഴിഞ്ഞത് നമുക്ക് പോകാനുള്ള കെ എസ് ആർ ടി സി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നേരെ കയറി തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങും. അവിടെ നിന്ന് 40 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ ഈ പറയുന്ന കണക്ക്, ഇവിടെ പോയി ഇറങ്ങാം ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷേ നടക്കുക, പല ലിഫ്റ്റും കിട്ടി അങ്ങനെ അങ്ങ് പോകും. എന്തായാലും ദേ വന്ന് സീറ്റിൽ വന്നിരിക്കുകയാണ് ഞാൻ. എനിക്കൊന്ന് സൂപ്പർ ഫാസ്റ്റ് എങ്ങാണ്ട 22 രൂപയാവും കേട്ടോ ടിക്കറ്റ്. ഇതേ നമ്മളെ അമ്പലം, നമ്മളെ ദർശനമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കണ്ടു, എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമല്ലോ, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം അത് കഴിഞ്ഞ് ഇനി വീഡിയോ കാണാം. അപ്പം ഇനി നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ വന്ന് ഇറങ്ങി കേട്ടോ, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 11:00 ആയിട്ടുണ്ട്, 11:45 നമ്മൾ വണ്ടി ഇച്ചിട്ട് ലേറ്റ് ആണ്, എത്തുമ്പോഴത്തേക്ക് ഒരു സമയമാവുമെന്ന് തോന്നുന്നു. എന്നാലും 11:20 മുമ്പ് എന്തായാലും എത്തും കേട്ടോ. അപ്പം നമ്മളെന്തായാലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി, തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് 40 രൂപ ഓട്ടോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങാം കേട്ടോ. ഞാൻ പറയുക, അല്ലാതെ തന്നെ ഈ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് പോകാനും ബസ് അവൈലബിളിയാണ് കെ എസ് ആർ ടി സിയിൽ കേട്ടോ. പിന്നെ ഈ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, എറണാകുളം ജംഗ്ഷൻ ആ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നൊരു ട്രെയിൻ നോക്കണം. ഉച്ചയ്ക്ക് ശേഷം, അതായത് നിങ്ങൾ ദർശനം കഴിഞ്ഞിട്ട് വരുമ്പോഴുള്ള അവൈലബിലിറ്റി നോക്കിയിട്ട് അതനുസരിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ് അവൈലബിൾ ഉണ്ട്, നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ബസ് അവൈലബിലിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പം പതുക്കാനും റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. നടക്കുക, ഞാൻ നല്ല വെയിലുണ്ട് കേട്ടോ. ഇനിയിപ്പം നോക്കട്ടെ, വല്ല ബൈക്കും ലിഫ്റ്റ് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നൈസിന് അങ്ങനെ അങ്ങ് പോവും, ഇല്ലെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ ഓടും. എന്തായാലും വണ്ടി സീനില്ല, പക്ഷേ വണ്ടി ഞാൻ എത്തുന്നതിന് മുമ്പ് അങ്ങ് എത്തില്ലെന്ന് തോന്നുന്നു. ഗൈസ് ഭാഗ്യം എന്ന് പറയട്ടെ, എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. ഞാനിപ്പോൾ ദാ നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് കേട്ടോ നിൽക്കുന്നത്. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ദേ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്വാഗതം. 45 രൂപ എന്ന ടിക്കറ്റ് തിരിച്ച് കൊല്ലത്തേക്ക്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 3 കേട്ടോ. നമുക്കിനി നൈസിന് നടന്ന് ഓവർബ്രിഡ്ജായി കയറിയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 3 പോകണം. രാവിലെ നമ്മൾ ഇറങ്ങി വന്നില്ലേ, ആ രാവിലെ നമ്മൾ വന്ന് പ്ലാറ്റ്ഫോം നമ്പർ 3 നിന്നത്. അപ്പോൾ അതെ ഈ വരുന്ന ട്രെയിനിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ ട്രെയിൻ നമ്പർ 18567 കേട്ടോ. നമ്മുടെ കൊല്ലം വീക്കിലി എക്സ്പ്രസ് ആണ്, വിശാഖപട്ടണത്തിൽ നിന്ന് കൊല്ലത്ത് പോകുന്നത്. ആഴ്ച വെള്ളിയാഴ്ച മാത്രം സർവീസ് എടുക്കുന്ന ട്രെയിനാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ വന്നത്, തിരിച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ പോകാൻ വയ്യാത്തതുകൊണ്ട്. അപ്പം നമ്മളിനി തിരിച്ചെൻ്റെ നാട്ടിലോട്ട് പോവുക, കൊല്ലത്തോട്ട് പോവുക, അതായത് എൻ്റെ വീട്ടിലോട്ട്. ഇനി കൊല്ലം ജംഗ്ഷനിൽ ചെന്നിട്ട് പിന്നെ നേരെ അവിടുന്ന് ബസ് കയറി കൊട്ടിയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര തിരിച്ചും ട്രെയിൻ ജേണി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞ മെയിൻ കാരണം ഇതുകൊണ്ടാണ്. എനിക്ക് ബസ്സിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഈ ഒരു ദിവസം ചൂസ് ചെയ്ത് തന്നെ ദേവിയെ കണ്ടിട്ട് ദർശനമൊക്കെ നടത്തി തിരിച്ച് ട്രെയിനിൽ തന്നെ പോകാനുള്ള സെറ്റപ്പിലായിരുന്നു വന്നത്. അപ്പം നമ്മുടെ തിരുവല്ല എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടി. അപ്പം നിങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് വരുന്നതാണെങ്കിൽ ഇങ്ങോട്ട് ട്രെയിനിൻ്റെ അവൈലബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞാണ് കൊണ്ടല്ലോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കിയിട്ട് വരാം, ഇവിടെ എത്താം ഏത് ഭാഗത്തു നിന്നാണെങ്കിലും. തിരിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തിരുവല്ലയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് ബസ്സും കിട്ടും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം വീഡിയോ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരെ ട്രെയിനകത്തോട്ടൊന്ന് കയറുക. അതിനു മുമ്പ് നമുക്ക് വിശാഖപട്ടണം കൊല്ലം കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. കണ്ട വിശാഖപട്ടണം കൊല്ലം, ഇതാണ് നമ്മുടെ ട്രെയിൻ വീക്കിലി എക്സ്പ്രസ്. നമ്മുടെ ട്രെയിൻ ദാ എടുത്തിരിക്കുകയാണ് കേട്ടോ തിരുവല്ലയിൽ നിന്ന്. അപ്പോൾ തിരുവല്ല സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോവുകയാണ്. 11:30 കഴിഞ്ഞ് ഇനിയൊരു 12:45 നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും കേട്ടോ.
അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങിയത് കൊല്ലത്ത് നിന്നായിരുന്നു. കൊല്ലത്ത് നിന്ന് തുടങ്ങി നമ്മൾ പരശൂല് കയറി, പരശുറാമി കയറിയിട്ട് നേരെ തിരുവല്ല ഇറങ്ങി, അവിടുന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ പോയി, ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പിടിച്ച് ആലപ്പുഴയിലോട്ട് വന്ന് ബസ് പിടിച്ച് നേരെ നമ്മൾ ചക്കുളത്തുകാവ് പോയി. ചക്കുളത്തുകാവ് ദേവിയുടെ ദർശനം കഴിഞ്ഞ് തിരിച്ച് അതേപോലെ റിട്ടേൺ അടിച്ച് ഇപ്പം ആ തിരുവല്ല സ്റ്റേഷനിൽ വന്നു. ഇനി ഞാൻ എൻ്റെ നാടായ കൊല്ലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നേരെ കൊല്ലം ജംഗ്ഷനിൽ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഗൈസ്, അങ്ങനെ നമ്മളൊരു 12:30 അവർ ആയപ്പോഴത്തേക്കും കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു ട്രെയിൻ വരുന്നുണ്ടോ, അത് നമ്മുടെ ട്രെയിൻ നമ്പർ 16328 മധുരൈ എക്സ്പ്രസ് ആണ് കേട്ടോ. നമ്മുടെ ഗുരുവായൂരിന്ന് മധുരയിലേക്ക് പോകുന്ന വണ്ടിയാണ്, കൊല്ലം ജംഗ്ഷനിൽ വന്നിട്ട് പോവുകയാണ് കേട്ടോ. ഏകദേശം 518 km ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇത് നമ്മുടെ ഗുരുവായൂരിന്ന് മധുരൈ വരെ പോകുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ട്രെയിൻ സ്പോട്ടിങ്ങിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ, നമ്മളതേ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യെസ്, ആൻഡ് ഫൈനലി ഇതേണ്ട നമ്മുടെ കൊല്ലം ജംഗ്ഷന്റെ നെയിം ബോർഡ്. അതെ, എന്റെ നാടായ കൊല്ലം എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ചെറിയൊരു യാത്രയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ. കൊല്ലത്ത് നിന്ന് തിരുവല്ല, തിരുവല്ലയിൽ നമ്മുടെ ചക്കുളത്ത്, ചക്കുളത്ത് നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് ഇതേ തിരിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഓവർബ്രിഡ്ജൊക്കെ ഇറങ്ങി, ഇനി നേരെ പുറത്തോട്ട് ഇറങ്ങിപ്പോകണം, എന്നിട്ട് ബസ് കയറണം, വീട്ടിലെത്തണം. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഈ ട്രെയിൻ ജേണി നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ചക്കുളത്ത് പോകുന്നു, അതായത് ട്രെയിനിൽ പോയിട്ട് തിരിച്ച് ട്രെയിനിൽ തന്നെ വരുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അത് ഒരുവിധം എല്ലാവരെയും കാണിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ടും പുതിയ ഇതേ കണക്ക് ട്രെയിനിൻ്റെ കണ്ടന്റ്, ഫുൾ ട്രെയിൻ ജേണീസ്, ട്രെയിൻ ബ്ലോഗ്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഇൻട്രോ ഇങ്ങനൊരു വ്യൂ കൂടെ കാണിച്ചൊരു ടാറ്റയും കൂടെ തന്നിട്ട് നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ പോവുക. ബൈ.